അലൈക്കും വരഹമത്തല്ലാ താലി വരക്കാത്തു നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ജുമാഅത്തു പള്ളികളിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ മുത്താലിമീങ്ങളെ മതം പഠിക്കുന്ന ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി ഒരു സ്താദിൻ്റെ കീഴിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളെ ഇതുപോലെ വെള്ള ജുബ്ബയും ഖമീസും തലപ്പാവൊക്കെ ധരിച്ച് ശുഭ്രവസ്ത്രധാരികളായ മുത്താലിമീങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവർ യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് ആ നാട്ടിൽ ആര് മരിച്ചാലും അവിടെ ചെന്ന് ഓതാനും ഖബ്രങ്ങൽ ചെന്ന് ഓതാനും അതുപോലെ തന്നെ എല്ലാ നിലക്കും ഒരു വീട്ടിലൊരു മൗല്യതിൻ്റെ സദസ്സ് സംഘടിപ്പിച്ചാൽ അവിടെ അത് ധന്യമാക്കാനൊക്കെ ഈ പറഞ്ഞ ശുഭ്രവസ്ത്രധാരികളായ മുത്താലിമീങ്ങൾ വേണം അത് നാടിൻ്റെ ഒരു ഔപചാരികതയായി അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് മുത്താലിമീങ്ങൾ ആരാണ് ദീൻ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ അതൊരു സ്പെഷ്യലായിട്ട് ഇന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന ആളുകളാണോ അതല്ല എന്താണ് എങ്ങനെയാണ് അവർ ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ ഒരു പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല മുത്താലിമികളെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കുടുംബത്തിൽ ജനിച്ച് അതല്ലെങ്കിൽ ഒരു നിശ്ചിത വിഭാഗമല്ല അത് ആർക്കും ആകാകുന്നതാണ് മതം പഠിക്കുന്ന ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളവും മുത്താലിം എന്ന് പറയും നമുക്കറിയാം ഒരു മുത്താലിമിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം ഒരു മുത്താലിമ് എങ്ങനെയായിരിക്കണം ഒരു മുത്താലിം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ സമൂഹം തന്നെ വിലയിരുത്തി പോരുന്നതാണ് ഒരു മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങാടിയിൽ മറ്റു കുട്ടികൾ കളിക്കുന്നത് പോലെ കളിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള തമ്മാടിത്തരങ്ങളിൽ ഏർപ്പെടാനോ ഒരു നിലക്കും പാടില്ല അതിനർത്ഥം മറ്റുള്ളവർക്ക് ചെയ്യാമെന്നല്ല മറിച്ച് ഈ രൂപത്തിലുള്ള മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കെയർ ചെയ്യേണ്ടത് ഒന്നുകൂടെ അത്യാവശ്യമാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളൊക്കെ പള്ളികളൊക്കെ അടച്ചു അതുപോലെ തന്നെ പള്ളിയിലെ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദ് നാട്ടിലാണ് അതുപോലെ തന്നെ ഹുതുബ ഇല്ല ജുമ ഇല്ല തറാവികളൊന്നും പള്ളിയിൽ നടന്നിട്ടില്ല ക്രറിൻ്റെ മജിലിച്ച് പള്ളിയിലില്ല അങ്ങനെ വന്നപ്പോൾ എല്ലാം വീട്ടിലേക്ക് ഒതുങ്ങി ആ ഒരു സാഹചര്യത്തിൽ പല കുടുംബങ്ങളും അതുപോലെ മുത്താലിം ഒരു മുത്താലിം വീട്ടിലുള്ള ഫാമിലി ഒക്കെ നല്ല രൂപത്തിൽ ജമാഅത്തായിട്ട് തന്നെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു എല്ലാ സംശയങ്ങളും പിന്നെ അവനോട് ചോദിക്കുകയും അതിലൂടെ കുടുംബത്തിനും തന്നെ എല്ലാ നിലക്കും ജമാഅത്തായിട്ട് എങ്ങനെ നിസ്കരിക്കാം അതിൻ്റെ വശങ്ങൾ പഠിക്കാനായി മറ്റെല്ലാ കാര്യങ്ങളും പെരുന്നാൾ നിസ്കാരവും അതിൻ്റെ ഒത്തുപയക്കെ എങ്ങനെയാണ് നിസ്കരിക്കുക എന്ന് വീട്ടിലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ പരിചയമില്ലാത്തതാവും അതൊക്കെ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് മുത്താലിമ്യങ്ങളുള്ള വീട്ടിൽ ഭംഗിയായി നടന്നു എന്നാൽ ഇത് കാണുമ്പോൾ പലരും നമ്മോട് വേവലാതി പറഞ്ഞൊരു വിഷയമുണ്ട് ഒരു മുത്താലിം വീട്ടിലില്ലാത്തതിൻ്റെ ആ ഒരു വിഷമം ഇപ്പോഴാണ് പലരും പല വീടുകളിലും പലരെയും ദറസ്സിലേക്ക് അയച്ചു അവരൊന്നും പഠനം പൂർത്തിയാക്കാതെ പല മേഖലയിലേക്കും തിരിഞ്ഞു വീട്ടിലാണ് അവരെ കൊണ്ടൊന്നും ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഇമാമത്ത് നിൽക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പോൾ മുത്താല്യം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ച ഒരു ലോക്ക്ഡൗൺ ആയിരുന്നു നമ്മുടെ ഈ റമദാൻ ലോക്ക്ഡൗൺ റമദാനിൽ അങ്ങനെ പല ചിന്തകളും പലർക്കും വന്നത് നമ്മോട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് വൈകിക്കാൻ സമയമില്ല നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിലും വീട്ടിലും മക്കളിലും ഒക്കെ കഴിയുന്നവരെയൊക്കെ ഈയൊരു മാർഗ്ഗത്തിലേക്ക് പറഞ്ഞയക്കുകയും അവർക്കൊക്കെ ആത്മീയമായ ജ്ഞാനം കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ ഇന്ന് സ്ഥാപനങ്ങൾ കേരളത്തിലും ഇന്ത്യയിൽ ഉടനീളം സുലഭമാണ് അവിടേക്കൊക്കെ പറഞ്ഞയച്ചുകൊണ്ട് നമ്മുടെ മക്കളെ മുത്താലിം എന്ന ഒരു പോസ്റ്റിലേക്ക് എത്തിക്കണം മുത്താലിം എന്നാൽ ചില്ലറ ഒരു സ്ഥാനമല്ല തുബി സല്ലല്ലാഹു അല്ലൈഹി വസല്ലമാദങ്ങളൊക്കെ ആകാൻ ആഗ്രഹിച്ചത് ഒരു മുത്താലിമാണ് നബി സല്ലാഹു അലൈഹി വസല്ലമാദങ്ങൾ അവരുടെ പവിത്രത പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും എൽ തമി സുഫീഹി അൽമൻ സഹലഹുലഹു ത്വരീഖൻ നിലൽ ജന്ന ആരെങ്കിലും ഈ രൂപത്തിൽ അറിവ് പഠിക്കാൻ വേണ്ടി ആ അറിവ് പഠിക്കുന്ന വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അവന് സ്വർഗ്ഗത്തിലേക്കുള്ളൊരു വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് അത് തീർച്ചയാണ് അവൻ്റെ ഉസ്താദുമാർ തീർച്ചയായും അവനെ തിരിച്ചുവിടുന്നത് ആ ഒരു സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് തന്നെയാണ് പിന്നെ അവൻ സുഖമായി ആ വഴിയിലെ വഴിയിലൂടെ അങ്ങ് സഞ്ചരിച്ചു കൊടുത്താൽ അത് നേരെ അള്ളാഹുവിലേക്കുള്ള മാർഗം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ മുത്തുനബി സാഹു അലൈഹി വസല്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മൈ യുരിദില്ലാഹുബിഹി ഖൈറൻ യുഫക് ഫിദ്ദീൻ ആർക്കെങ്കിലും അള്ളാഹു സുബഹാന ഹൂവത്തെ ആല ഒരു ഹൈർ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ദീനിൽ ഒരു പണ്ഡിതനാക്കും എന്ന് മുത്തുനബി സല്ലാഹു അല്ലഹി വസ്ല്ലം പഠിപ്പിക്കുന്നത് കാണാം അല്ലുവലമ ഊർ അർത്ഥത്തിലുള്ള അമ്പിയ അംബിയാക്കളുടെ അനന്തരഗാമികളാണ് ഈ ആലിമീങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തുടങ്ങി എത്രയോ ഹദീസുകളും ഇതുപോലെയുള്ള മഹാന്മാരുടെ വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ ഈ ഒരു വഴിയിലേക്ക് തിരിക്കാൻ ശ്രദ്ധിക്കണം അതിനു പുറമെ ഒരു മുത്തല്യം ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മുടെ ഉസ്താദുമാരാണ് നമ്മുടെ എല്ലാമെല്ലാം ആ ഉസ്താദുമാർ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടത് ആ കാര്യങ്ങൾ തീർത്തും ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സാഹചര്യത്തിൽ മത ബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസമാണ് അത് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം മതവും ബൗദ്ധികവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഈ ഒരു സമയത്ത് നമുക്ക് നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു സമൂഹത്തിനോട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ മതവും ബൗദ്ധികവും ഒരുമിച്ച് വേണം ഭാഷകൾ നമ്മുടെ കയ്യിലുണ്ടാവണം മറ്റു അന്യ രാജ്യങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ദാഴത്തിൻ്റെ ഒരു മാർഗം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ഭാഷകൾ വേണം അതിനപ്പുറത്ത് നമ്മൾ ആത്മീയമായ വിജ്ഞാനം കരസ്ഥമാക്കണം അതിനു പറ്റിയ ധാവാ കോളേജുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ സുലഭമാണ് ഏതായിരുന്നാലും ഈ ഒരു മുത്താലിയും കെയർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഉസ്താദുമാർ നമുക്ക് അറിവ് പഠിപ്പിച്ച് തരുന്നത് അവർക്ക് ബൗദ്ധികമായ വല്ല നേട്ടവും ഉണ്ടാകാനല്ല അവർക്ക് ശമ്പളം കിട്ടാനല്ല അങ്ങനെ പറയുകയാണെങ്കിൽ അതിനുവേണ്ടിയായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഇത്രയും കഷ്ടപ്പെട്ട് അവർ അധ്വാനിച്ച് പറഞ്ഞു തന്ന് അവരുടെ കുടുംബം പോലും ശ്രദ്ധിക്കാതെ വേണ്ട രൂപത്തിൽ അവരുടെ കുടുംബത്തിൽ അവർക്ക് സമയം ചെലവഴിക്കാൻ കഴിയാതെ പോലും നമ്മുടെ ഉസ്താദുമാർ നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത് നമ്മെ ഈ വേഷത്തിലും ഈ സ്വഭാവത്തിലും ഈ ഒരു കൾച്ചറിലും കാണാനാണ് നമ്മൾ പഠനം കഴിഞ്ഞ് മറ്റുള്ള രൂപങ്ങളിൽ ഈ ഒരു ഷിയാറും ഈ ഒരു എൽമിൻ്റെ എല്ലാ വാസനകളെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റു വഴിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉസ്താദുമാർക്ക് തീർച്ചയായും വിഷമമുണ്ട് അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ എന്താണോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു വഴിയിൽ നമ്മൾ സഞ്ചരിക്കണം മറ്റുള്ള വഴിയിൽ സഞ്ചരിക്കാൻ മറ്റുള്ളവർ പോകട്ടെ നമ്മൾ ആ ഒരു വഴിയിൽ ചിന്തിക്കാതെ നമുക്ക് നമുക്ക് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തന്ന ആ വഴിയിൽ സഞ്ചരിക്കുകയും ആ ഒരു റൂട്ടിൽ നമ്മൾ പോവുകയും വേണം മുബ് നബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അഹ്ലു സുഫ എന്ന് പറയുന്ന ആ സ്റ്റുഡൻസ് അവരുടെ യഥാർത്ഥ പിൻഗാമികളാണോ താലിമ്യങ്ങളെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ദേവാ കോളേജുകളിലൊക്കെ നമുക്കറിയാം അവിടേക്ക് ആ ദേ അതിൻ്റെ ആ കോളേജിൻ്റെ പരസ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും നിങ്ങളുടെ മകൻ ഇത്ര ഇത്ര ലാംഗ്വേജിൽ സ്കില്ലുള്ള ആളായിരിക്കും ഇത്ര ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളായിരിക്കും പ്രസംഗിക്കാൻ കഴിയുന്ന ആളായിരിക്കും എഴുത്തുകാരനാവും എന്നൊക്കെ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അത് നല്ലതാണ് അത് ആ കഴിവുകൾ വേണ്ടതാണ് എന്നാൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാതങ്ങളുടെ തിരുപാഠശാലയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്ന അഹ്ലു സുഫ എന്ന ആ ഒരു പദവിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മുത്താലിമിന് ആ അതിലൂടെ കിട്ടുന്ന നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അവർ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും പ്രതീകങ്ങളായിത്തീരുമെന്നതാണ് അതുപോലെ ആയിരിക്കണം നമ്മളും ഒരു ദറസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകങ്ങളായി മാറാൻ നമുക്ക് കഴിയണം ആ രൂപത്തിലാണ് നമ്മെ നമ്മുടെ ഉസ്താദുമാർ വളർത്തുന്നത് അള്ളാഹു സുബഹാനഹുവല എല്ലാ നിലക്കും ഉസ്താദുമാരെ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനും ഈ സമൂഹത്തെ നന്മയിലേക്ക് മുത്തുനബി സല്ലാഹു വല്ലഹി വസല്ലമാതങ്ങൾ കാണിച്ചതെന്ന പാതയിലൂടെ നയിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله